ആക്സിഡന്റ് നടന്ന ദിവസം ഏറ്റവും കൂടുതൽ ശിവയെ വിളിച്ചിരിക്കുന്നത് താങ്കളാണ്. അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ വിളിച്ചിട്ടുണ്ട്. എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നത്? ബിസിനസ് കാര്യങ്ങളാ. ശിവയുടെ പെങ്ങളുടെ വിവാഹമായിരുന്നു ഒക്ടോബർ 9. അയാൾ 8-ാം തീയതി രാത്രിയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയത്. അതിനുശേഷം യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ 4-5 തവണ ശിവയെ വിളിച്ചിട്ടുണ്ട്. ശരിയാണ്, അന്ന് പെങ്ങളുടെ വിവാഹമായിരുന്നു. അതില് അവൻ പങ്കെടുക്കുന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിളിച്ചത്. അല്ലാതെ ആ വിളിക്ക് പിന്നിൽ മറ്റുദ്ദേശമൊന്നും ഇല്ലായിരുന്നു? ഇല്ലായിരുന്നു. അതിനു മുൻപ് ശരിക്കു പറഞ്ഞ ഒരു 10 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ ശിവയെ നിരന്തരം വിളിക്കാൻ തുടങ്ങിയിരുന്നു. അതെല്ലാം ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കായിരുന്നു. ഉറപ്പാണോ? അതെ. പറഞ്ഞത് പിന്നെ മാറ്റി പറയരുത്. എനിക്കതിന്റെ ആവശ്യമില്ല. എന്തായാലും നിങ്ങളെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയക്കാൻ പറ്റില്ല. ഈശ്വരമഠത്തിലെ ആളാണെന്ന് കരുതി നിയമം വിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. ഇത്രയും നാള് അങ്ങനെയാണ് പോയത്. ശിവയുടെ കാറിനകത്ത് ആക്സിഡന്റ് നടക്കുമ്പോ 50 കിലോ സ്വർണം ഉണ്ടായിരുന്നു. അതിനുപോലും ഇതുവരെ ഒരു വ്യക്തതയില്ല. ഈശ്വരമഠം തറവാട്ടിൽ ഞാൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അന്ന് ശിവയോട് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിരുന്നു, എന്നിട്ട് വ്യക്തമായ മറുപടിയൊന്നും കിട്ടിയില്ല. ആ സ്വർണത്തിനെ പറ്റി സിദ്ധുവിന് എന്തെങ്കിലും അറിയോ? എനിക്കൊന്നും അറിയില്ല. സിദ്ധുവും ശിവയും കൂടി സ്വർണം കടത്താൻ ശ്രമിച്ചതല്ലേ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല മാഡം. പിന്നെങ്ങനെ ആ സ്വർണം കാറിനകത്ത് വന്നു? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഇല്ല 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 എന്ന് ആവർത്തിക്കുക മാത്രമാണ് നിങ്ങളിപ്പോ ചെയ്യുന്നത്. അറിയാവുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റൂ മാഡം. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാ ഞങ്ങൾക്ക് അറിയാനുള്ളതെല്ലാം താൻ പറയും. തൽക്കാലം ഞാനതിന് മുതിരുന്നില്ല. എന്തായാലും തന്നെ കുറച്ചു ദിവസം പോലീസ് കസ്റ്റഡിയിൽ വേണം. അതിനിടയില് ആരെങ്കിലും ജാമ്യമൊന്നും പറഞ്ഞ് ശല്യം ചെയ്യാൻ വരുമോ? ശല്യം ചെയ്താലും ശരി, ഞങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരങ്ങളൊക്കെ കിട്ടാതെ താൻ പുറത്തു പോവില്ല. പലതും തനിക്കറിയാം, ആ ആക്സിഡന്റും സ്വർണവും ഉൾപ്പെടെ പലതും. ഞങ്ങൾ തേടുന്ന ഉത്തരം അത് താൻ പറഞ്ഞേ പറ്റൂ. കീർത്തി, ശ്രീകുട്ടി ജീവേട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയോ? പോയി. കാവ്യയോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അച്ഛമ്മ ഇല്ല ഇവിടെ. ഇപ്പോ ആരും ഈ വിവരം അറിഞ്ഞിട്ടില്ല. എല്ലാവരും അറിയുന്നതിന് മുമ്പ് തന്നെ സിദ്ധുവിനെ ജീവേട്ടൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കും. എന്തോ എനിക്കൊരു ഭയം പോലെ. എന്താ കാര്യമെന്ന് വന്ന സീരയോട് ചോദിച്ചിട്ട് അയാളൊന്നും പറഞ്ഞൂല. എനിക്ക് ബലമായ സംശയമുണ്ട്, ആരുടെയോ ചതിയാണ് ഇതിന് പിന്നിലെന്ന്. ഏതോ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശമാണെന്ന് വന്ന പോലീസുകാരൻ പറഞ്ഞത്. നീ ടെൻഷൻ അടിക്കേണ്ട കീർത്തി, ഇപ്പോ പുതിയതായി ചാർജ് എടുത്ത ACP കാവ്യയുടെ ഫ്രണ്ടാ. അവരിവിടെ വന്നിരുന്നു. എന്തിനായിരുന്നു? ശിവേട്ടനോട് എന്തൊക്കെയോ ചോദിച്ചു, ഒന്നും അങ്ങോട്ട് ക്ലിയർ അല്ലായിരുന്നു. അപകടവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങൾ. അപകടം നടന്നപ്പോ എന്താ സംഭവിച്ചതെന്നൊന്നും പാവത്തിന് ഓർമ്മയില്ലല്ലോ. മരണം മുന്നിൽ കണ്ട ആൾക്ക് എങ്ങനെയാ സംഭവം പറയാനാവും? ശിവേട്ടനോട് ചില സംശയങ്ങൾ അവർ ചോദിച്ചത്. കാവ്യച്ച് ACBയുമായി സംസാരിച്ചില്ലേ? എന്നാ ഈ വിവരം ഇപ്പൊ കാവ്യച്ചോട് പറയുന്നതല്ലേ നല്ലത്? തെറ്റിദ്ധാരണയുടെ പേരിലൊന്നുമല്ല സിദ്ധുവിനെ പോലീസ് കൊണ്ടുവരിക്കുന്നത്, അതെനിക്ക് ഉറപ്പാ. വേണ്ട കീർത്തി, നീ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ജീവേട്ടൻ ഈ വിഷയം കൈകാര്യം ചെയ്തോളൂ. എന്നാ ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയി വരട്ടെ. വേണ്ട കീർത്തി, നീ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോണ്ട. ജീവേട്ടൻ സിദ്ധുവിനെ കൂട്ടി ഉറപ്പായിട്ടും എത്തും. അതല്ല, ഒന്ന് ഡ്രസ്സ് മാറാനോ ഫോൺ ചെയ്യാനോ അനുവദിക്കാതെ നിന്നെ നിപ്പില്
ഏതോ കേസിൽപ്പെട്ട കുറ്റവാളിയെ പോലെയാ പോലീസുകാരൻ സിദ്ധാർത്ഥിനെ കൊണ്ടുപോയത്. അതാ എനിക്ക് പേടിയാവുന്നത്. അതൊക്കെ പോലീസുകാരുടെ ഒരു രീതിയല്ലേ. നീ എന്തായാലും ടെൻഷൻ അടിച്ച കാവ്യൊന്നും അറിയിക്കാൻ നിൽക്കണ്ട. വാ, നീ അകത്തേക്ക് വാ. ശിവേട്ടനോട് ACP എന്താ ചോദിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ആ അപകടത്തെ കുറിച്ചാ. പോലീസുകാരുടെ സംശയം വെച്ച ചോദ്യം കേട്ട് ശിവേട്ടനും ആകെ അപ്സെറ്റ് ആയിരിക്ക. മുകളിൽ നിന്നുള്ളവർ പറഞ്ഞതുകൊണ്ടാണ് മാഡം ഞങ്ങൾ ഉദാസീനത കാട്ടിയത്. ഇനിയിപ്പോ ശക്തമായിട്ട് എന്നെ മുന്നോട്ട് പോകും. ശരി മാഡം, വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കാം. അനിയന്റെ കാര്യങ്ങളെ ഇപ്പോൾ ACP മാഡം വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം, അത്രയ്ക്ക് സ്ട്രിക്റ്റാണ്. എവിടെയൊക്കെ അവരിരുന്നിട്ടുണ്ടോ അവിടെ എല്ലാം അവര് വരവറിയിച്ചിട്ടുണ്ട്. എന്തിനാ സിദ്ധുവിനെ അറസ്റ്റ് ചെയ്തത്? ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞിരുന്നല്ലോ 50 കിലോ സ്വർണത്തിന്റെ കാര്യം. ആ ആക്സിഡന്റ് നടന്ന കാറിൽ നിന്ന് കിട്ടിയത്. അതിന്റെ പേരിലാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷണം മെല്ലെ കൊണ്ടുപോവായിരുന്നു, അപ്പോഴാ ഇവരുടെ വരവ്. ഇവര് വന്നപ്പോ തന്നെ ആദ്യം കയറി പിടിച്ചത് ആ കേസിലാ. ഞാൻ സിദ്ധുവിനെ ജാമ്യത്തിൽ ഇറക്കാനാ വന്നത്. അയ്യോ സാറേ, അതൊക്കെ നിങ്ങൾ ACP തന്നെ സംസാരിച്ചോളണം. അവര് ജാമ്യത്തിൽ വിടാൻ പറഞ്ഞ ഞാനതനുസരിക്കാം, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ സാറ് അനിയനോടൊന്ന് ചോദിക്കേ, ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ വന്നു. ഞങ്ങള് ചോദിച്ചു മടുത്തു. പോലീസിന്റെ ഭാഷയും മുറയൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞങ്ങൾ കടന്നിട്ടില്ല. അത്രയൊക്കെയല്ലേ ഞങ്ങളെ കൊണ്ട് പറ്റൂ. ഇത് ജാമ്യം തരാൻ പറ്റാത്ത കേസാണോ? അറസ്റ്റിലായ ആളെ വിട്ടാൽ അയാളെ പുറത്തുനിന്ന് കളിക്കുമെന്ന് ACP മാഡത്തിന് അറിയാം. അത് ഒഴിവാക്കാനാണ് അവരുടെ ശ്രമം. പിന്നെ നിങ്ങൾക്ക് പണോ സ്വാധീനം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് ശ്രമിച്ചു നോക്ക്. എന്തായാലും ശരി, ACP വഴങ്ങി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളിത്തിരി കർക്കശക്കാരിയാ. ഞങ്ങളെ പോലീസുകാർ പോലും അവര് വന്നതിന് ശേഷം ഇത്തിരി ബുദ്ധിമുട്ടില്ല. സാറ് പോയി അനിയനെ കാണ്, എന്നിട്ട് അയാളുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ നോക്ക്. അതെന്താണെന്നറിയാതെ ACP ഒരു കോംപ്രമൈസിനും തയ്യാറാകും. ശരി. ചെല്ലും. എന്തുപറ്റിയടാ, എനിക്കൊന്നും അറിയില്ലടാ. എന്തിനാ ഈ അറസ്റ്റെന്നും ഞാൻ ചെയ്ത തെറ്റെന്താണെന്നും എനിക്കറിയില്ല. കാവ്യയുടെ ഫ്രണ്ടായ ACP, അതുകൊണ്ട് അനാവശ്യമായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യില്ല. ശിവയ്ക്ക് അപകടമുണ്ടായ കാറിൽ 50 കിലോ സ്വർണം ഉണ്ടായിരുന്നു. അതേപ്പറ്റിയാണ് അവർക്കറിയേണ്ടത്. അതെങ്ങനെ ആ കാറിനകത്ത് വന്നത് അറിയാവുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ സ്വർണം കടത്തിയിട്ടില്ല, ശിവയെ ആക്സിഡന്റിൽ പെടുത്തിയിട്ടുമില്ല. എന്നാൽ ഇതൊക്കെ എനിക്കെതിരെ പോലീസ് ആരോപിക്കുന്ന കുറ്റങ്ങളാണ്. ജാമ്യം തരണമെന്ന് ഞാൻ CEO പറഞ്ഞപ്പോ ACP കാണണമെന്ന മറുപടി. സാന്ദ്രയെ ഞാൻ ഉടനെ കാണുന്നുണ്ട്, നിന്റെ കാര്യം പറയാം. എന്റെ ജാമ്യത്തെ കുറിച്ചൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. കീർത്തിയെ സമാധാനിപ്പിക്കണം, അതിന് നീയും കാവ്യ അവളെ പോയി കാണണം. കാവ്യ അറിഞ്ഞിട്ടില്ല ഇതുവരെ ഒന്നും. ഇതെങ്ങനെ അവളോട് പറയാൻ പറ്റുമോ? എന്നാലും അവൾ അറിയും അധികം വൈകാതെ. നിന്നെ ഇവിടെ നിന്ന് ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. നീ ധൈര്യമായിട്ടിരിക്ക. ജീവ, എന്താ ശിവ ഈ സംഭവം അറിഞ്ഞോ? ഇതുവരെ ഇല്ല. എന്താ? ഏ, ഒന്നുമില്ല. ശരി.
സാധിക്കും. കാവ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ. ആ പറഞ്ഞിരുന്നു. അമ്മയാവാൻ പോകുന്ന ഭാര്യയ്ക്ക് വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിരിക്കുന്ന ഹസ്ബൻഡ്. അധികം പെൺകുട്ടികൾക്ക് അങ്ങനൊരു ഭാഗ്യം കിട്ടില്ല. ആദ്യ കുഞ്ഞ് പോയത് പിന്നെ അവളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഡെലിവറി അത്ര സുഗമമാവില്ലെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അതിന്റെ ഒരു ഭയമുണ്ട്, എങ്കിലും അവൾ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. പഠിക്കുന്ന കാലത്തെ കാവ്യ വളരെ ആക്റ്റീവ് ആയിരുന്നു. അവളെപ്പോലൊരു വൈഫിന് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതണം ജീവ. ഞാനിപ്പോ വന്നത് അറിയാം. സിദ്ധുവിനെ ജാമ്യത്തിൽ വിടണം. അതിന് അയാളും കൂടെ വിചാരിക്കണം. മിസ്റ്റർ ജീവ, അയാളൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടിയാ പിന്നെ വിരോധമൊന്നുമില്ല. വിട്ടുതരാം. ശരിക്കും എന്താ സംഭവിച്ചത്? സൗഹൃദത്തിന്റെ പേരിൽ അന്വേഷണ വിഷയങ്ങൾ വെളിപ്പെടുത്താൻ പറ്റില്ല ജീവ. അത് നല്ലൊരു പ്രവണതയല്ല. ജാമ്യം കിട്ടുന്നതിന് എന്താണ് പ്രയാസം? അത്രയും വലിയ കുറ്റമാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് സിദ്ധുവിൽ നിന്നും ചില മറുപടികൾ കിട്ടാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ അയാളെ വിടാൻ പറ്റൂ. സിദ്ധു ആള് കുഴപ്പക്കാരനല്ല. ആയിക്കോട്ടെ, എങ്കിലും ബിസിനസ് പച്ചപിടിക്കുമ്പോ പണം കൂടുമ്പോ അതിനനുസരിച്ച് മനുഷ്യന് ആർത്തി കൂടും. അങ്ങനെ എന്തെങ്കിലും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചോന്നാ ഞങ്ങൾക്ക് സംശയം. അതിനുള്ള വഴിയില്ല. സിദ്ധു ജീവിയുടെ സ്വന്തം അനിയനാണോ? അതായത് ഒരമ്മയുടെ മക്കളാണോന്നാ ചോദ്യം. അല്ല. ആക്സിഡന്റിൽപ്പെട്ട ശിവ എന്നയാള് നിങ്ങളുടെ ഇളയമ്മയുടെ മകനാണ്. എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്വാളിറ്റി അവർക്കൊന്നും ഉണ്ടാവണമെന്നുമില്ല. ആ വിഷയത്തിൽ ഒരു തർക്കത്തിന് വന്നതല്ല ഞാൻ. കാവ്യ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്, എങ്കിലും എനിക്കെന്റെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. ശിവയുടെ കാറിൽ നിന്നും കിട്ടിയ 50 കിലോ സ്വർണത്തിന്റെ സോഴ്സ് ഞങ്ങൾക്കറിഞ്ഞേ മതിയാവൂ. അപ്പൊ ജാമ്യം കിട്ടാൻ ഒരു മാർഗവുമില്ലല്ലേ. ഞാൻ ഉടനെ അയാളെ കാണുന്നുണ്ട്. അപ്പോ എന്റെ ചോദ്യങ്ങൾക്കൊക്കെ അയാൾ ആൻസർ തരണം. അത് വിശ്വസനീയമായിരിക്കണം. അവിടെ ഞാൻ നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാം, അല്ലെങ്കിൽ സിദ്ധുവിനെ റിമാൻഡ് ചെയ്യേണ്ടി വരും. എനിക്കും വിഷമമുണ്ട്, പരിചയമുള്ള ഫാമിലിയിലെ ഒരാളെ അറസ്റ്റ് ചെയ്തതിൽ. പിന്നെ ഇതിന്റെ ജോലിയുടെ ഭാഗമാണ്. പരിചയം വേറെ, പ്രൊഫഷൻ വേറെ. ഇത് രണ്ടും കൂടി കൂട്ടിക്കൊഴിക്കാൻ എനിക്കാവില്ല. ശരി, അന്വേഷണം അതിന്റെ രീതിക്ക് തന്നെ മുന്നോട്ട് വെക്കോട്ടെ. താങ്ക് യു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തായി സിദ്ധുവേട്ടന് ജാമ്യം കിട്ടിയില്ലേ? ഇല്ല. നമുക്ക് ഇത്രയൊക്കെ സ്വാധീനം ഉണ്ടായിട്ടും അതിന് കഴിഞ്ഞില്ലേ ജീവേട്ട? കാവ്യയുടെ ഫ്രണ്ടാ ACP സാന്ദ്ര. പക്ഷേ ആള് കുറച്ച് സ്ട്രിക്റ്റ്, കുറച്ച് പോലീസ് മുറ കൂടുതല്. നിയമം വിട്ടൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അപ്പോ സിദ്ധുവേട്ടൻ ശിവയ്ക്ക് എന്തൊക്കെയോ അറിയാം, എന്നാൽ അവനൊന്നും പറയുന്നില്ല. സിദ്ധുവേട്ടൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലെന്ന് ജീവേട്ടൻ അറിയാമല്ലോ. അങ്ങനെയുള്ള ഒരാള് ക്രിമിനൽസിനൊപ്പം ജയിലിൽ കഴിയണോ? എനിക്കും വിഷമമുണ്ട് കീർത്തി. ഞാനും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. വിളിക്കാവുന്നവരൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വിട്ടുവീഴ്ച ചെയ്യാത്ത സ്വഭാവ സാന്ദ്രയുടേത്. അവർ തെറ്റ് ചെയ്തവരോട് ആ നയം സ്വീകരിച്ചോട്ടെ. ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സിദ്ധുവേട്ടൻ എന്ത് പേഴ്ച്ചു?
നീ ഏതായാലും ആത്മവിശ്വാസത്തോടെ ഇരിക്കണം. നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം. സിദ്ധു വീട്ടിൽ ജയിലിൽ കിടക്കുമ്പോ എനിക്കതിന് കഴിയൂ. സിദ്ധുവിന് ജയിലിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിദ്ധു അകാരണമായി തുടരുന്ന ഈ മൗനം, അവൻ എന്തൊക്കെയോ മറച്ചു പിടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന കാര്യം അതവൻ തുറന്നു പറയണം. അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തണം. പോലീസുകാര് അതിനുവേണ്ടിയാ സിദ്ധുവിനെ ഇങ്ങനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇതിപ്പോ സിദ്ധുവിനോ നമുക്കോ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഒരു തെറ്റിദ്ധാരണ, അതിന്റെ പേരിലൊരു ഇഷ്യൂ, അത്രേ ഉള്ളൂ. എല്ലാം കലങ്ങി തെളിയുക തന്നെ ചെയ്യുന്നു. കാവ്യ സംഭവം അറിഞ്ഞോ? ഇല്ല. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. സൗകര്യപ്പെടുന്നൊരു ദിവസം ഉച്ചയൂണിന് വരാൻ പറഞ്ഞു. അവളുടെ സംസാരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അവളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. എന്നിട്ട് സാന്ദ്ര എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവളുടെ സിസ്റ്റർ കീർത്തി ആകെ വിഷമത്തില്. അവളെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് അറിയില്ല. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ ജീവ? നിങ്ങളുടെ അനിയൻ ഞങ്ങളോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അയാള് ശിവയ്ക്ക് അപകടം നടക്കുന്നതിന് മുൻപ് നിരന്തരം ശിവയെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവയെ കാണാൻ സിദ്ധു ദുബായിക്ക് പോയിട്ടുണ്ട്. അവിടെ വച്ച് അവർ തമ്മിൽ ക്ലാഷ് ഉണ്ടായി. അതിന് തെളിവ് അവിടുത്തെ ഓഫീസ് സ്റ്റാഫാണ്. അവരിൽ നിന്നും ഞങ്ങൾ വിവരങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ബിസിനസ് സംബന്ധമായ സംസാരമാണെന്ന് സിദ്ധു പറയുന്നുണ്ടെങ്കിലും നിങ്ങളും ഞാനും അറിയാത്ത മറ്റെന്തൊക്കെയോ തർക്കങ്ങൾ അവര് തമ്മിൽ നടന്നിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. ശിവയോട് അതേപ്പറ്റിയൊക്കെ ചോദിച്ചു. പക്ഷേ ബിസിനസ് സംബന്ധമായ ചില തർക്കങ്ങളല്ലാതെ മറ്റൊന്നും നടന്നില്ലെന്ന് അവനും പറയുന്നു. അത് പെട്ടെന്ന് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള മാർഗം മാത്രമാണ്. ശിവയ്ക്കുണ്ടായ ആക്സിഡന്റിൽ പോലും ദുരൂഹതയുണ്ട്. സിദ്ധു അയാളെ കൊല്ലാൻ ശ്രമിച്ച് കാണുമെന്നാണ് പോലീസ് നിഗമനം. എന്തിനു വേണ്ടി? ആ 50 കിലോ സ്വർണത്തിന് വേണ്ടി തന്നെ. സിദ്ധു ഒന്നും പറയാത്ത സ്ഥിതിക്ക് അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അവനെ ആരോ ട്രാപ്പിലാക്കിയതാ. ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? അതിപ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താം. അല്ലാത്ത പക്ഷം സിദ്ധുവിനെ തന്നെ ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരും. ഞാനേതായാലും ശിവയൊന്ന് കാണാൻ തീരുമാനിച്ചു. കുറച്ചു സമയം കഴിഞ്ഞു വന്നാൽ മതി. ആ സമയത്ത് ഞാൻ കാവ്യയുമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കാം. എപ്പോഴായാലും അവള് സംഭവം അറിയും. അത് എത്രത്തോളം വൈകിക്കാമെന്ന് മാത്രമാ ഞാൻ നോക്കുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇതിന്റെ പിന്നാലെ അലഞ്ഞു തിരിയും അവള്. ഇപ്പോ അതിനു പറ്റിയ ആരോഗ്യം അവൾക്കില്ല. കുഞ്ഞുനാളിൽ ഞാൻ കണ്ണനെ സിദ്ധുവിനെയും ഒക്കെ പരീക്ഷിക്കുമായിരുന്നു. വേഷപ്പുറത്ത് പണമൊക്കെ വയ്ക്കും. 5 പൈസ അവരെടുത്തിട്ടില്ല. താഴെ എങ്ങാനും വീണു കിടന്ന അതെടുത്ത് എന്റെ കൈയിൽ കൊണ്ടു തരും. അങ്ങനെ ജീവിച്ചു വളർന്ന കുട്ടികളാ. അതുകൊണ്ട് ആരും അവരെക്കുറിച്ചൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. പോലീസുകാർക്ക് അബദ്ധം പറ്റിയതായിരിക്കും അച്ഛമ്മ. അതിനേ വഴിയുള്ളൂ. എന്തായി കണ്ണ? സാന്ദ്ര കാവ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വെച്ച് പ്രയോജനമൊന്നുമില്ല. അവര് സിദ്ധുവിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. മറ്റേതെങ്കിലും പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ സിദ്ധുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ച് വിവരം പറഞ്ഞേനെ. സാന്ദ്രമോൾ എന്താ പറയുന്നത്? അവര് അറസ്റ്റിന് ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിദ്ധു ഗൾഫിൽ പോയതും ആക്സിഡന്റിന് മുന്നേ
ശിവയെ വിളിച്ചതൊക്കെയായി ഒരുപാട് കാരണങ്ങൾ. അവര് തമ്മിൽ ഗൾഫിൽ വെച്ച് ക്ലാഷ് ഉണ്ടായതായും, എന്നാൽ ഇതേപ്പറ്റി നമ്മളോടൊന്നും ശിവയോ സിദ്ധുവോ പറഞ്ഞിട്ടുമില്ല. ഞാൻ ശിവേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചു. ബിസിനസ് സംബന്ധമായ എന്തോ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാ പറഞ്ഞത്. ബിസിനസ് സംബന്ധിച്ച് അവര് തമ്മിൽ എന്ത് തർക്കം ഉണ്ടാവാനാ? ഇനി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എന്നോട് അച്ചമ്മയോട് പറയണ്ടേ? അല്ലാതെ അതിനവൻ ഇവിടുന്ന് ഗൾഫിലേക്ക് പോയെന്തിന്? ഇനി നമ്മൾ അറിഞ്ഞാ വിഷമിക്കുന്ന കരുതി അവൻ ആരെ ഒന്നും അറിയിക്കാതെ പോയതാണെങ്കിലും. എങ്കിൽ ഇനി അതിനുത്തരം പറയേണ്ടത് ശിവയാ. ജീവേട്ടൻ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. അതേപ്പറ്റി അന്വേഷിക്കാൻ ACP സാന്ദ്ര വരുന്നുണ്ട്. പിന്നെ കാവ്യ ദൂരം ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. അവര് വരുന്നതിന് മുമ്പേ കാവ്യം കൊണ്ട് പുറത്തേക്ക് പോണം. അവൾ തൽക്കാലം ഇതൊന്നും അറിയണ്ട. കണ്ണ, എന്താ ചമ്മ? സിദ്ധുവിന് ജാമ്യം കിട്ടില്ലേ മോനെ? എന്തായി മോനെ? സിദ്ധുവിനെ റിമാൻഡ് ചെയ്തു. അന്ന് ഇവളുടെ ചേട്ടനൊരു ആക്സിഡന്റ് ഉണ്ടായില്ലേ, അതിന്റെ പേരിലാ അറസ്റ്റ്. പോകാൻ ഞാൻ ഈശ്വരമഠത്തിലേക്ക്. ഇതെനിക്ക് ചോദിച്ചേ പറ്റൂ.